നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രധാന ഭൂഗർഭ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബുധനാഴ്ച വൈകുന്നേരം അമേരിക്ക തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. B2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ നടത്തിയ ആക്രമണം യമൻ പോരാട്ടത്തിൽ US ഇടപെടൽ ആരംഭിച്ചതിനു ശേഷം ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ ഈ നൂതന വിമാനങ്ങൾ ആദ്യമായി ഉപയോഗിക്കുന്നതായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിക്കിടയിൽ ആഴത്തിൽ കുഴിച്ചിട്ട് 5 ഹൂതി ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് ദൌത്യത്തിൽ തകർന്നതായി US പ്രതിരോധ വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നതിനനുസരിച്ചിട്ട് ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും പ്രവർത്തിക്കുന്ന സിവിലിയൻ സൈനിക കപ്പലുകളെ ഭീഷണിപ്പെടുത്താൻ ഹൂതികൾ ഉപയോഗിച്ചിരുന്ന ആധുനിക പരമ്പരാഗത ആയുധങ്ങൾ ഈ സൗകര്യങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. സ്റ്റെൽത്ത് കഴിവുകൾക്കും കനത്ത പേലോഡിനും പേരുകേട്ട B2 സ്പിരിറ്റ് ബോംബർ യുദ്ധവിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ തോതിലുള്ള ഓർഡിനൻസ് എത്തിക്കാൻ പ്രാപ്തമാണ്. ആഴത്തിൽ ഉറപ്പിച്ചതോ നന്നായി മറിഞ്ഞിരിക്കുന്നതോ ആയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള സമാനതകളില്ലാത്ത കഴിവ് B2 US സൈന്യത്തിന് വാഗ്ദാനം ചെയ്യുന്നു. പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് സമരങ്ങൾക്ക് അനുമതി നൽകിയതെന്ന് ഓസ്റ്റിൻ വിശദീകരിച്ചു. എത്ര ആഴത്തിൽ കുഴിച്ചിട്ടാലും ഉറപ്പിച്ചാലും നമ്മുടെ എതിരാളികൾ എത്തിച്ചേരാനാകാത്ത സൗകര്യങ്ങൾ ലക്ഷ്യമിടാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കഴിവിനെ അതുല്യമായ പ്രകടനമായിരുന്നു ഇതെന്നാണ് ഓസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികൾ, പ്രത്യേകിച്ച് ഇസ്രായേൽ, ഇറാനിൽ നിന്ന് അതിന്റെ വിവിധ പ്രാദേശിക പ്രോക്സികളിൽ നിന്നും നിരന്തരമായ ഭീഷണികൾ നേരിടുന്ന മധ്യപൂർവ്വ ദേശത്ത് ഉയർന്ന പിരിമുറുക്കങ്ങൾക്കിടയിലാണ് സ്ട്രൈക്കുകളുടെ സമയം വരുന്നത്. യമനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹൂത്തികൾ വാണിജ്യ കപ്പലുകൾക്കും സൈനിക കപ്പലുകൾക്കും നേരെ തുടർച്ചയായ ആക്രമണം നടത്തി. ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര വ്യാപാര റൂട്ടുകളിലൊന്ന് തടസ്സപ്പെടുത്തി. US നേവി കപ്പലുകൾക്കും അന്താരാഷ്ട്ര കപ്പലുകൾക്കുമെതിരെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം സംഘം ഏറ്റെടുത്തുകൊണ്ട് സമീപ മാസങ്ങളിൽ ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചു. സെപ്റ്റംബറിൽ ഹൂത്തികൾ തങ്ങളുടെ ക്യാമ്പയിൻ വർദ്ധിപ്പിച്ചു. ഏകദേശം 2 ഡസൻ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും അതുപോലെ തന്നെ 3 US നേവി ഡിസ്ട്രോയറുകളെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും വിക്ഷേപിച്ചു. ഈ മിസൈലുകളൊന്നും അവരുടെ ലക്ഷ്യങ്ങളിൽ പതിച്ചില്ലെങ്കിലും ആക്രമണങ്ങൾ ഈ മേഖലയിലെ US സേനയിൽ നിന്ന് സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഇസ്രായേലുമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകളിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ്, ഇസ്ബുള്ള തുടങ്ങിയ ഗ്രൂപ്പുകളുമായുള്ള വിശാലമായ യോജിപ്പിന്റെ ഭാഗമായാണ് അവരുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബറിൽ ഇസ്രായേലിനുള്ളിൽ മിസൈൽ ആക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് ഹൂത്തികൾ ഈ ഗ്രൂപ്പുകൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. മിസൈൽ ആത്യന്തികമായി വായുവിൽ വിഘടിച്ച് പരിക്കുകളൊന്നും വരുത്തിയില്ലെങ്കിലും ഹൂത്തികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഭാരിച്ച വില നൽകേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇതിന് തിരിച്ചടിയായ സംഭവത്തിന് തൊട്ടു പിന്നാലെ യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു.